ഇനി എങ്ങനെ ജീവിക്കുക, എങ്ങനെ മുന്നോട്ട് പോകുന്നൊന്നും അറിയില്ല. ഇനി തിരുവനന്തപുരത്ത് അങ്ങോട്ട് പോവുകയാണെങ്കിലും പൈസ വേണ്ട, സാധനം ഇറക്കണം, എങ്ങനെ ജീവിക്കാൻ പറ്റുക, ഒന്നും ഒന്നും നിശ്ചയമില്ല. ഇനി അവിടെ കടം വാങ്ങാനും ബാക്കില്ല. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരൂർ പയ്യനങ്ങാടിയുള്ള എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത ആളായി മാറിയിട്ടുണ്ട്. അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. എത്തിയപ്പോഴാണ് അവളെ പരിചയപ്പെട്ടപ്പോൾ അവളെ നിങ്ങളും കൂടി പരിചയപ്പെടേണ്ട ഒരാളാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഇന്ന് അവളെ നിങ്ങളെ പരിചയപ്പെടുത്തലും കൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് അവളോട് നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. വാ റഹീന. ഇതാണ് നമ്മളെ കൂട്ടുകാരി, സ്ഥിരമായിട്ട് നമ്മളെ ഇടക്കിടക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാറുണ്ട്. എന്ന് തിരൂര് വരികയാണെങ്കിൽ വരണം എന്ന് പറയാറുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ കാര്യങ്ങളൊക്കെ കേട്ടത്. അപ്പോൾ വാ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നേരിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ. എൻ്റെ കടയാണ്, ഞാൻ ഇവിടെ ഷോപ്പ് വലിയൊരു ഷോപ്പാണെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. നോക്കുമ്പോൾ കോണി റൂമിൻ്റെ ഉള്ളിലാണ് ഷോപ്പ്. അപ്പോൾ എങ്ങനെയൊക്കെ പോകുന്നു, അപ്പോൾ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ? ഹസ്ബൻഡിന് സുഖമില്ല, ആദ്യം സുഖമില്ല. ഇപ്പോൾ ആള് വീണിട്ട് കാലിനെ എല്ലാം പൊട്ടിയിട്ട് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലുണ്ട്. ആണല്ലേ. പിന്നെ മോനിപ്പോ ഇതിന്റെ കൂടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് അല്ലേ. ഇവിടെ മോനെ അങ്ങോട്ട് കൊണ്ടു, കടയിൽ കൊണ്ടു, ഇങ്ങോട്ട് കൊണ്ടുവരും അല്ലേ. എങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങളൊക്കെ? കാര്യങ്ങൾ ഭയങ്കര കഷ്ടത്തിലാണ് പോണത്. എന്താ വെച്ചാല് ഹസ്ബൻഡിന് സുഖമില്ലാതെ മുതലേ. ഹസ്ബൻഡിന് എന്താണ് അസുഖം? ഫിക്സ് ആണ് അസുഖം. ആ ഫിക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പൊ ഫിക്സ് അല്ലേ, കുറെ ആളുകൾക്ക് ഉണ്ട്, അതിന്ന് വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞു അല്ലേ. എന്താണ് എന്താണ് ഇപ്പൊ എങ്ങനെ ഉണ്ടാവുന്നത്? അത് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാല് അത് പറയാൻ തന്നെ എങ്ങനെയാണ്, നമുക്ക് തന്നെ പേടിയാണ്, പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു അസുഖം, ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു അസുഖമായി മാറിയിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഉണ്ടായതന്നെ വീണ്ടും വീണ്ടും ഉണ്ടാവുക, എങ്ങനെയാണ്? ആള് പെട്ടെന്ന് ഗുഗല്ല, ആളിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ശബ്ദം പോലെ കേൾക്കാം. അപ്പോൾ ബലം പിടിച്ച് നമുക്ക് പറ്റൂല, കുടിച്ച് കെട്ടാനോ ഒന്നിനും പറ്റൂല. നമുക്ക് പറ്റണ പോലെ ഞാൻ ചെയ്യും. അപ്പോൾ കണ്ണൊക്കെ മേലെ പോയിട്ട് കാണാൻ പറയാൻ തന്നെ നമുക്ക് പേടിയാവും. ആ കാര്യം ചിന്തിക്കാൻ നമുക്ക് പേടിയാവും. ഒരു പ്രാവശ്യം ഉണ്ടായാല് പിന്നെ ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞാല് വീണ്ടും ഉണ്ടാവും. ചിലപ്പോ ഉണ്ടാവാന്നുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം ഒക്കെ ഉണ്ടാവും ദിവസം. തിരുവനന്തപുരത്തുള്ള ഹോസ്പിറ്റലിലാണ് ചികിത്സ ചെയ്യുന്നത്. ആരാ കൊണ്ടുപോകലും കാര്യങ്ങളൊക്കെ? ആരാ? ഞാനിന്ന് പോവും. ഒറ്റക്ക് പോവും? ഒറ്റക്ക് പോവും. ഒറ്റക്ക് പോവും. ഈ ഒരു സർജറി എന്തിനാണ് ഇപ്പൊ കഴിഞ്ഞത്? ഫിക്സ് ഉണ്ടാവുന്നതുകൊണ്ടാണ് സർജറി കഴിഞ്ഞത്. തലച്ചോറ്റക്ക് പോണ നരമ്പിന് ബ്ലോക്ക് വരും. ബ്ലോക്ക് വരും. അതെന്താ കട്ട് ചെയ്തോ? ഒഴിവാക്കി. അപ്പൊ ജോലിക്കൊന്നും ഇപ്പൊ പോവാനൊക്കെ കഴിയുമോ? ജോലിക്ക് പോകാൻ കഴിയുമെന്ന് ചോദിച്ചാല് ചില ആൾക്കാർ സർജറി കഴിഞ്ഞാൽ മാറും. ഇവരുടെ പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങനെ പറയൂ, ഒരു ഓപ്ഷൻ പറയും, ചിലപ്പോൾ മാറും, ഇനി വീണ്ടും വരാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് വീണ്ടും അസുഖം വന്ന് അപ്പോ ജോലിക്ക് പോകാൻ വയ്യ. അത് ഒന്ന് വീണതാണ് ആള്. വീണപ്പെല്ല് പൊട്ടി. അപ്പൊ ആളിപ്പോ ഒരു ഭാഗത്ത് സൈഡാണ്. നീ ആണ് എല്ലാ കാര്യങ്ങളും അല്ലേ? നാല് വർഷമായിട്ട് പറ്റ സൈഡ് തന്നെ പറയാം. മൂന്നാല് വർഷമായിട്ട് നീ ഒറ്റക്കാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും അല്ലേ? അതിന്റെ അടുക്ക് ജോലിക്ക് പോയി നോക്കും, പക്ഷെ വീണ്ടും അസുഖം വരും. ഞങ്ങൾക്കൊരു മരുന്ന് വാങ്ങാൻ തന്നെ പാകില്ല, ജീവിക്കാനേ അവര് നിവർത്തില്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് വേറൊരു എന്താ പറയാ, ഒരു ഭാഗം, ഒരു സഹായം ഒന്നും ഇല്ലാതെ വന്നപ്പോള് മോനെ ഇവിടെ വീട്ടിലാക്കും, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഇവർക്ക്. എന്നിട്ട് ഇവര് ഉപ്പാൻ്റെ അടുത്ത് മോനാക്കിങ്ങാണ്ട് പൂട്ടിങ്ങാണ്ട് ഞാൻ ജോലിക്ക് പോവും. ജോലിക്ക് പോയി വന്നാല് ഇപ്പൊ ഉറങ്ങിയിട്ടുണ്ടാവും, ശനിക്കാ ഇറങ്ങിയിട്ടുണ്ടാവും കിടന്നിട്ട്. പക്ഷെ മോനിങ്ങനെ ചിലപ്പോഴും ബാത്റൂമൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും, മൂത്രം വെച്ചിട്ട് മണം ഇങ്ങോട്ട് വരുന്നുണ്ടാവും, പുറത്ത് തന്നെ വരുന്നുണ്ടാവും. ഇവരും ഗൾസിന്റെ ഉള്ളിൽ കൂടെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ഞാൻ. അപ്പൊ ഭയങ്കര സങ്കടം, കൂട്ടി നോക്കി നിൽക്കണ്ട അത്രക്കും ഞാൻ. എന്നിട്ട് അത് ഞാൻ നിർത്തി പറ്റായിട്ട് പിന്നെ കുട്ടി കണ്ടിട്ട് പേടിച്ചിട്ട് ഒറ്റല്ലേ. അപ്പൊ അങ്ങനെ നോക്കാനൊന്നും പറ്റൂലല്ലോ. ഇപ്പൊ കാലിന്റെ എല്ല് പൊട്ടിയപ്പോഴും നോക്കാൻ പറ്റൂല. അങ്ങനെ ആ പണി നിർത്തി. അപ്പൊ ആ പണി നിർത്തിയതിന്റെ ശേഷമാണ് പിന്നെ ഞാൻ ഈ MI ഹെൽമെന്റിന്റെ പ്രൊഡക്റ്റ് എനിക്ക് കുറച്ച് ആൾക്കാർ ഇറക്കി തന്നിട്ട് ഞാൻ അസംസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം മോനായിട്ട് ഇവിടെ വെക്കാൻ പോകും. അത്രയും ജീവിക്കാൻ തന്നെ മരുന്നിനെ വാങ്ങി കൊടുക്കാൻ പാകം. ഞാനിട്ട് ഹസ്ബൻഡിന് മരുന്ന് വാങ്ങാനും കൂടി തികയണില്ലേ? മൂവായിരം രൂപന്റെ മരുന്ന് വേണം. പക്ഷെ ആ മൂവായിരം എന്നാണ് ചെറിയ സംഖ്യ, പക്ഷെ നമ്മളെ കൊണ്ട് അത് പറ്റൂലല്ലോ. അത് മോനെയും കൂട്ടിയിട്ട് പോവും. മോനെ കൂട്ടി ഞാന്
ഇവിടൊക്കെ എല്ലാ വീട്ടുകാർക്കും പോലും വാങ്ങൂട്ടാ, എല്ലാരും വാങ്ങിക്കൊടുക്കും. അങ്ങനെ പിന്നെ മോനായിട്ട് പോണ കാരണം എനിക്ക് കാല് കടന്നിട്ടേ. കുട്ടിക്ക് കാല് കടയാ, നടന്നു പോകുമ്പോ ചെറിയ മോനല്ലേ. അന്ന് പിന്നെ 3 വയസ്സായിട്ടല്ലേ ഉള്ളൂ, ഇപ്പൊ 4 ആണ്. അങ്ങനെ പിന്നെ അത് നിർത്തി, അത് നിർത്തിയപ്പോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചെയ്യാന്ന് കൊറേ വിചാരിക്കണ്. പിന്നെ കാക്കനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇവിടെ അതിന്റെ ചൂട്ട് എന്തെങ്കിലും കൊടുന്ന് വെച്ച് വിറ്റൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് അങ്ങനെ കൊടുക്കുന്നുണ്ടെന്നെങ്കിൽ കട ആർക്കും കൊടുക്കണ്ട, ഞാൻ കച്ചവടം ചെയ്തോളാം. അങ്ങനെ പൈസ കട വാങ്ങിയിട്ട് കേട്ടാ പിന്നെ നമുക്കതിലേറെ സങ്കടം. കച്ചവടം പറഞ്ഞാല് കച്ചവടം അങ്ങനെ ഉണ്ടാവില്ല, ചെലപ്പോ ഒന്നോ രണ്ടോ മാക്സി പോകും ദിവസം, ചെലപ്പെങ്കിലും പോവാത്ത ദിവസങ്ങളും. അപ്പൊ നമുക്ക് റെയിനാന്റെ കടയൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. രണ്ടാൾക്ക് നടക്കാനുള്ള ഗ്യാപ്പൊന്നും ഇല്ല കേട്ടോ, ചെറിയൊരു കോണി റൂമാണ്. അപ്പൊ ഈ റൂമിലാണ് റെയിന കച്ചവടം ചെയ്യുന്നത്, കാരണം ഇതിന് തന്നെ വാടകയാണ് അല്ലേ. ഇതന്നെ കഷ്ടപ്പെട്ട് ഒരു വാടക ഒരു മാസം ഒപ്പിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിലാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് കാര്യങ്ങള്? ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഈ മുഖം കണ്ടപ്പോ തന്നെ മനസ്സിലായി. അപ്പോ എങ്ങനെ ഈ 4 ലക്ഷം ഒക്കെ കട എങ്ങനെ ഉണ്ടായത്? 4 ലക്ഷം കടന്നത് വീടുപണിന്റെ കട, വീടുപണി കഴിഞ്ഞ കുറച്ചായപ്പോഴാണ് പിന്നെ സിൻകാസവും കൂടിയത്. അപ്പൊ നാട്ടുകാരൊക്കെ സഹായിച്ചിരുന്നോ? എല്ലാരും സഹായിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു, സഹായിച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാരും സ്ഥിരമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ എല്ലാരും കൈക്കല് നമ്മളിപ്പോ എന്നും ഒരാള് തരികന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. അങ്ങനെയാണ് ഇപ്പൊ ഈ ചെറിയൊരു കട തുടങ്ങാനുള്ള പ്ലാൻ അല്ലേ. അങ്ങനെയാണ് ഇതിൽ ഇപ്പൊ കുറച്ച് കടങ്ങളും കൂടി വന്നത്. അങ്ങനെയാണ് ഇപ്പൊ മൊത്തം 4 ലക്ഷം കട. ചെലവിനൊക്കെ എങ്ങനെയാ പോകുന്നത്? ചെലവിന് എന്താ പറയാ, അതിന് കിട്ടുന്നതുകൊണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കലില്ലേ? പിന്നെ കൊറേ കൊറേ ആൾക്കാർ ഇങ്ങനെ ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ സഹായിക്കും, മരുന്നൊക്കെ വാങ്ങാനൊക്കെ. മരുന്ന് എത്ര രൂപ വരുന്ന? 3000 രൂപ വരും ഒരു മാസം. 3000 രൂപന്റെ അടുത്ത് മരുന്നിന് വരും. അപ്പൊ ഇപ്പൊ 3-4 മാസമായിട്ട് എന്റെ ഫ്രണ്ട്സുകൾ, എന്റെ കൂടെ പഠിച്ച എന്റെ 10-9 ക്ലാസ്സിൽ പഠിച്ച എന്റെ ഫ്രണ്ട്സുകളാണ് അതിനുള്ള പൈസ മാസം തരുന്നത് എനിക്ക്. അതെനിക്ക് വലിയ ആശ്വാസമാണ്. ഹസ്ബൻഡ് ഗൾഫിലൊക്കെ പോയിരുന്നു എന്ന് പറഞ്ഞു. ആ പോയിരുന്നു, കല്യാണം കഴിഞ്ഞൊരു 2009 കല്യാണം. അത് വീണ്ടും ഗൾഫിൽ തന്നെ പോയി. അവിടെ 3 മാസമായപ്പോഴാണ് വീണ്ടും അസുഖമായിട്ട് വണ്ടിയൊക്കെ ആക്സിഡന്റ് ആയിട്ട് ആള് വന്നത്. വണ്ടി ഓടിക്കുമ്പോഴുണ്ടായിട്ട് വണ്ടിയൊക്കെ ആകെ തരിപ്പണായി. തരിപ്പണായിട്ട് അപ്പൊ അവർക്ക് പേടിയായി. വണ്ടി ഇടിച്ചോ? വണ്ടി വേറെ ഡിവൈഡർമാ പോയിട്ട് ഇടിച്ചു. പിന്നെ ആക്സിഡന്റ് ഉണ്ടായിക്കുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ ഓട്ടോറിക്ഷ അവിടുന്നൊക്കെ വന്നതിന്റെ ശേഷം പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുമ്പോ തന്നെ എന്റെ വീട്ടിൽ ഒരു ദിവസം നോമ്പറിഞ്ഞു അവിടെ വരുന്നത് ഞങ്ങൾ. അപ്പൊ ഇവിടെ ആരെങ്കിലും അറിയാം, അവിടെ വെച്ചിട്ട് ഓട്ടോറിക്ഷ അസുഖം ഉണ്ടായി. ഞാൻ ബാക്കിലിരിക്കുന്നത്, ആ ഓട്ടോറിക്ഷ അവരെ ഓടിച്ചിരുന്നു, ഞാൻ ബാക്കിലിരിക്കുന്നത്. അന്ന് എന്തോ ഭാഗത്ത് 2 ആളും കഴിച്ചില്ലായി. പോസ്റ്റിമ പോയി ഇടിച്ച് വണ്ടി ഇതൊരു കഴിഞ്ഞതിന് ശേഷം 4:30 പണിക്കൊക്കെ പോകും. പണിയെടുക്കാനുള്ള നല്ല മനസ്സാണ്, ഒരു മടി ഒന്നുമില്ല ആൾക്ക്. ഈ അസുഖമുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇപ്പൊ സർജറി കഴിഞ്ഞതിന് ശേഷം ആ തീരെ നിവർത്തില്ലാതായിട്ട് ഞാൻ ജോലിക്കൊക്കെ പോയത്, എന്റെ മോനൊക്കെ ഇട്ടിട്ട്. അത്രക്കും എന്താ പറയാ, ഞാൻ പറഞ്ഞു 10 വർഷം കഴിഞ്ഞ എന്റെ മോനാണ് ഇവിടുന്ന് പണിക്ക് പോകുമ്പോഴേ നെഞ്ഞു പൊട്ടു. എന്റെ മോനിട്ട് കണ്ട് ഞാൻ ഇവിടുന്ന് പണിക്കാറുമ്പോ തന്നെ നെഞ്ഞു പൊട്ടു. അത്രക്കും പാകലായിട്ടില്ല റബ്ബ് എന്റെ കുട്ടീനിട്ട് പോണെന്നുള്ളത്. ഇപ്പൊ നല്ല സഹായിക്കും, നല്ലൊരാളേന്ന്. നല്ലൊരാളെന്ന് പറഞ്ഞാൽ ഇപ്പാനെ പോലത്തെ മനുഷ്യന്മാരെ എന്താ പറയാ, കിട്ടാനേ പ്രയാസം എന്ന് പറയാ. അങ്ങനത്തെ നല്ലൊരു മനസ്സുള്ള ഒരാളേന്നും എല്ലാവർക്കും. പക്ഷെ ഇപ്പാനെ മരണ ശേഷം അവിടെ സൗദി അറേബ്യയിലായിരുന്നു 25-26 വർഷത്തോളം പ്രവാസിയായിരുന്നു. ആ ഇപ്പൊ നല്ലതായിരുന്നു. ഇപ്പൊ ആണ് വീടൊക്കെ വാങ്ങി തന്നതൊക്കെ, വീട് സ്ഥലം വാങ്ങാനൊക്കെ സ്വർണ്ണ കുറ്റിട്ട് ഇപ്പൊ പൈസ തന്നിട്ടൊക്കെയാണ്. നമുക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഉള്ള സമയത്ത്. പിന്നെ ഇപ്പൊ കൊറോണന്റെ സമയത്താണ്, കൊറോണ ആ സമയത്താണ് ഇപ്പൊ മരിക്കുന്നത്. ഇപ്പൊ അവിടുന്ന് ഗൾഫിൽ നിന്ന് സൗദിയാണ് മരിച്ചത്. മയ്യത്ത് ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല, അവിടെയാണ് മറിയതൊക്കെ. സൗദി അറേബ്യയിലാണ്. അതിന്റെ ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആകെ പ്രയാസത്തിലാണ്. ഇപ്പൊ പെരുന്നാളായിട്ട് റെയിന കുറച്ച് മാക്സി ഇറക്കിയിട്ടുള്ളല്ലോ. മാക്സി ഇറക്കണമെന്നുണ്ട്. നോമ്പ് പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, നോമ്പൊക്കെ അല്ലേ അപ്പൊ എല്ലാരും വരൂലേ. പക്ഷെ എന്റെ കയ്യിൽ ഒരു ഭാഗമില്ല.
സാധനം എടുക്കാൻ വേണ്ടിട്ട്. അതുകൊണ്ടാണ് ഈ കുറച്ച് മാക്സിമം വെച്ചിട്ടിരിക്കുന്നത്. സാധാരണ എത്ര ഫണ്ട് വേണ്ടി വരും ഇതിനൊക്കെ, മാക്സി ഒക്കെ ഇറക്കാന്? ഫണ്ട് പറഞ്ഞാൽ ഒരു 50,000 രൂപ ഏകദേശം, എന്തായാലും ഒരു 25,000 രൂപ ആണ് വേണ്ടത്. എന്നാലേ കുറച്ചാവുള്ളൂ. സാധനങ്ങൾ ഇറക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ഇറക്കാനുള്ള ഫണ്ടില്ല, അതോടൊപ്പം തന്നെ കടങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വീട്ടിലേക്ക് വീട്ടുകാർക്ക് മാക്സിയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് റഹീനാന്റെ അടുത്ത് വന്ന് മാക്സി ഒക്കെ വാങ്ങുക. കാരണം അവക്ക് മാക്സി ഇറക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് അവള് ഇറക്കാതെ ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കഷ്ടപ്പാടിലാണ് അവളെ കഴിഞ്ഞ എത്ര മാക്സി ചെലവായി? ഇന്നിപ്പോ 2 മാക്സി, ഒരു ഷാള്. ഒരു മാസത്തിന് ശേഷം ആദ്യമായിട്ട് ഇതുവരെ കട അടച്ചിട്ട് കഴിഞ്ഞ് വയ്യാത്ത കാരണം വീണ്ട് എല്ല് പൊട്ടിട്ട്. അപ്പൊ ഒരു മാസത്തിന് ശേഷം തുറന്നപ്പോ 2 മാക്സി ഇന്നിപ്പൊ ചെലവായത്. അപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം അല്ലാതെ ഒന്നും എൻജോയ്മെന്റ് ലൈഫ് ഒന്നും കിട്ടിയിട്ടില്ല അല്ലേ റെയിനക്ക്? ഇല്ല, അത് മുതൽ ഞാൻ പറഞ്ഞില്ല. 3 വർഷങ്ങളായിട്ട് ഇപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ, പിന്നെ അസുഖം വരുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. പേടിയാണ് എനിക്ക് സത്യം പറയാന്നുണ്ടെങ്കിൽ. ഈ അസുഖം വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. ഉറക്കുണ്ടാവില്ല കുറേ ദിവസം. ഈ അസുഖം കണ്ടാൽ തന്നെ നമുക്ക് ഉറക്കുന്നുണ്ടാവില്ല. പേടിച്ചിട്ട് ഇവിടെ തന്നെ ഉണ്ടാവുമ്പോഴൊക്കെ പേടിയാണ് എനിക്ക്. എന്താ ചെയ്യാനുണ്ടെന്ന് അറിയില്ല. പിന്നെ 3 വർഷങ്ങളായില്ല, എന്നിട്ട് പോലും എനിക്ക് പേടിയാണ്. ആള് പാവാണ്. ആള് എന്ന് പറഞ്ഞാൽ ഒരു സാധുവാണ്. എന്താ ചിലര് എന്താ ഒന്നേക്കില്ല, പച്ച പാവം എന്ന് പറഞ്ഞാൽ പച്ച പാവാണ് ആള്. അപ്പൊ അവര് സ്നേഹം കൊണ്ട് തന്നെയാണല്ലേ ഇത്രയും കാലം കൊണ്ട്. എന്നെക്കൂടെ നോക്കാൻ പറ്റില്ല, ഞാൻ മുപ്പര് നോക്കൂ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഞാൻ പറയില്ല. പറയാന് ഓപ്ഷൻ ഇല്ല. ഞാൻ സങ്കടപ്പെട്ടു ഇന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ കാട്ട കാണിക്കാൻ പോവാനും പല എന്താ പറയാ പല വിഷമങ്ങളാവും. ഹോസ്പിറ്റലിൽ പോകുമ്പോഴത് ഞാൻ പോണം, പൈസ വെക്കണം, എല്ലാ കാര്യങ്ങളും. റഹീന സങ്കടപ്പെടണ്ട, എന്തെങ്കിലും ഒരു വഴി തുറന്നു കിട്ടും. അപ്പോ റഹീനനെ പോലെ സങ്കടം അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലും വളച്ചൊന്നൊരു വഴി കാണിച്ചു തരും കേട്ടോ. സത്യം പറഞ്ഞാല് റഹീന കാണണം കാണണം എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയാണ് എന്നുള്ളത് എനിക്ക് തന്നെ. ഇനി എങ്ങനെ ജീവിക്കാ, എങ്ങനെ മുന്നോട്ട് പോകുന്ന ഒന്നും അറിയില്ല. ഇനി തിരുവനന്തപുരത്ത് അങ്ങോട്ട് പോവുകയാണെങ്കിലും പൈസ വേണ്ട, സാധനം ഇറക്കണം, എങ്ങനെ ജീവിക്കാൻ പറ്റുക, ഒന്നും ഒന്നും ഇഷ്ടമില്ല. ഇനി അവന് കടം വാങ്ങാനും ബാക്കില്ല. അപ്പോൾ നമ്മൾ റഹീനയെ കാണാനും പരിചയപ്പെടാനും വേണ്ടിയൊക്കെ വന്നതാണ്. അപ്പോഴാണ് റജീനയുടെ പച്ചയായ ജീവിതം നമ്മളൊക്കെ മുന്നിൽ തുറന്ന് കാണിച്ചത്. ശരിക്കും പറയണമെങ്കിൽ എന്താണ് നിങ്ങളോട് പറയേണ്ടത് എന്ന് പോലും എനിക്കറിയാത്തൊരവസ്ഥയാണ്. ഒരു കോണി റൂമിൽ തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്, നാളെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയുന്നില്ല. സോ ഭർത്താവാണെങ്കിൽ ഒരു മൂലയിൽ കിടപ്പിലാണ്. എന്നിട്ടും ആ ഒരു ആത്മധൈര്യം കൊണ്ട് മാത്രമാണ് റഹീന ഈ ഒരു വീഡിയോ റൂമിൽ ഇരിക്കുന്നത്. റമദാനിൻ്റെ പുണ്യം കൊണ്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സക്കാത്ത് സദക്ക ഇവരുടെ അടുക്കലേക്ക് എത്തിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ഒരു ഫാമിലിയാണ് ഇപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റഹീനയുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഞാൻ നമ്മളെ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. സഹായിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സഹായിക്കുക. അങ്ങനെയെങ്കിലും ചിലപ്പോൾ റഹീനയുടെ ജീവിതം രക്ഷപ്പെടട്ടെ, സന്തോഷപൂർണ്ണമാവട്ടെ. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത ആളുകളിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ ഷെയർ കൊണ്ട് ചിലപ്പോൾ ഈ ഒരു കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.